പ്രശാന്ത് രഘുവംശം കാത്തു നിൽക്കുന്നുണ്ട് ദില്ലിയിൽ. പ്രശാന്ത്, ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ പ്രസ്താവനകൾ നടത്താറുണ്ട്. എത്ര ഭൂമി ഇന്ത്യയുടേത് ചൈന കൈവശമാക്കിയെന്നൊക്കെ സർക്കാർ വ്യക്തമാക്കണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തായാലും മഞ്ഞുരുകുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു സംയുക്ത പ്രസ്താവനയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രശാന്തെ പറ. അബ്ജോയ് ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മൾ രാവിലെ കണ്ടു പല ദേശീയ മാധ്യമ പ്രവർത്തകരും ഒക്കെ വയനാട്ടിലാണ്. അതുകൊണ്ട് ദേശീയ ശ്രദ്ധയും ഇന്ന് വയനാട്ടിലേക്കാണ് എന്ന് പറയാം. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അരങ്ങേറ്റമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 20 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള അരങ്ങേറ്റം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. റായ്ബറേലി അതുപോലെ അമേഠി എന്നീ മണ്ഡലങ്ങളിൽ, അമേഠിയിലാണ് അന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അന്ന് ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രചാരണത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സജീവമായി രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത്. എന്തായാലും ആ പ്രിയങ്ക ഗാന്ധി 20 കൊല്ലത്തിന് ശേഷം ഏതായാലും ഇപ്പോൾ വയനാട്ടിലെത്തി കേരളത്തിൻ്റെ മണ്ണിൽ മത്സരിക്കാൻ പോവുകയാണ്. ആദ്യത്തെ മത്സരം നടത്താൻ പോവുകയാണ്. അങ്ങനെ ദേശീയ ശ്രദ്ധ വയനാട്ടിൽ നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഇന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് കസാനിലേക്ക് കൂടിയാണ്. റഷ്യയിലെ കസാനിൽ ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള നിർണായകമായ ചർച്ച ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇന്നലെയാണ് ഈ ചർച്ച അടക്കം ഉന്നത കാര്യത്തിലുള്ള സ്ഥിരീകരണം ഇന്ത്യ ഇപ്പോൾ നൽകിയത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും ഇന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു സംയുക്ത പ്രസ്താവന രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ഒരു ചർച്ച നടക്കാനുള്ള ഒരു കളം ഒരുങ്ങുകയായിരുന്നു. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും നിരന്തരം ചർച്ചകൾ നടത്തുകയും അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ദെബ്സാങ് ഡെംടോക്ക് ഈ രണ്ട് മേഖലകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നേരത്തെ ചൈന തയ്യാറായിരുന്നില്ല. കാരണം നമുക്കറിയാം ഇതൊരു സമതലമാണ്, അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള സൈനിക നീക്കങ്ങൾ എളുപ്പമാണ്. ഈ മേഖല അങ്ങനെ വിട്ടുകൊടുക്കാനും ഉടനെ പിന്മാറാനും ഒന്നും ചൈന തയ്യാറായിരുന്നില്ല. പക്ഷെ അവസാനം നിരന്തരമായുള്ള ചർച്ചകൾക്ക് ശേഷം ചൈന അതിന് തയ്യാറായിരിക്കുകയാണ്. ഈ മേഖലയിലും പട്രോളിങ്ങിനുള്ള അധികാരം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഒപ്പം സൈനികരുടെ എണ്ണം കുറയ്ക്കാനും ധാരണയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നതായിരിക്കും ഈ രണ്ട് നേതാക്കളും ഇന്ന് ചർച്ച ചെയ്യുക. നേരത്തെ മഹാബലിപുരത്താണ് ഈ രണ്ട് നേതാക്കളും നേരത്തെ കൂടിക്കാഴ്ച നടത്തുകയും സംയുക്ത പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്തത്. അന്നും ഏഷ്യാനെറ്റ് ന്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് നല്ല അന്തരീക്ഷമായിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ. നരേന്ദ്രമോദി മുണ്ടൊക്കെ കൊടുത്താണ് അന്ന് ഷീ ജിൻപിങ്ങിനെ സ്വാഗതമൊക്കെ ചെയ്തത്. പക്ഷേ അതിനുശേഷമായിരുന്നു 2020 ഗൽവാൻ സംഘർഷം ഉണ്ടാവുകയും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തത്. എന്തായാലും ആ ബന്ധം നന്നാക്കാനുള്ള ഒരു ചർച്ച ഇന്ന് രണ്ട് നേതാക്കൾക്കും ഇടയിൽ ഉണ്ടാകും. ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. കാരണം അതിർത്തിയിൽ ഇങ്ങനെ സംഘർഷം എല്ലാ ദിവസവും തുടരുന്നത് ഇന്ത്യയുടെ വികസനത്തെയും ഒക്കെ ബാധിക്കും. പക്ഷേ ചൈന ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായുള്ള കൂടുതൽ വ്യാപാര ബന്ധമാണ്. അതിർത്തിയിൽ ഇത്തരമൊരു ഒത്തുതീർപ്പുണ്ടാക്കുമ്പോൾ ചൈനയുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുക, ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുക, അതുവഴി സാമ്പത്തിക പുരോഗതി നേടുക, ഇതൊക്കെയാണ് ചൈന ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ചൈനീസ് കമ്പനികളുമായുള്ള ബന്ധം കൂട്ടേണ്ടതുണ്ടോ, ചൈനീസ് കമ്പനികളെ കൂടുതൽ ഇന്ത്യയിൽ അനുവദിക്കേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടി ചൈന ചില നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു സംയുക്ത പ്രസ്താവന ഈ ചർച്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കണം. അഭിജോ.